ഹായ് ഓൾ, എല്ലാവർക്കും കസിൻ സെറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സുമായിട്ടാണ്. അതിനുവേണ്ട ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ സബോളയാണ്. അപ്പോൾ അത് ചെറുതായി അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് വഴറ്റി അതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തതാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ ക്യാപ്സിക്കം, അതിൻ്റെ ഉള്ളിൽ അല്ലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞെടുത്തത്, അതുകൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് മസാലകളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ ആണ്. അപ്പോൾ ചിക്കൻ ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലൊക്കെ കളഞ്ഞ് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ചതാണ്. അത് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ആ ബട്ടർ നന്നായി മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബട്ടറുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ചിക്കൻ നേരത്തെ വേവിച്ച ഗ്രേവിയാണ്. അപ്പോൾ ആ ഗ്രേവി നമ്മൾ കളയരുത്. ആ ഗ്രേവിയിൽ മഞ്ഞളും ഉപ്പും അതുപോലെ തന്നെ പെപ്പറൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആ ഗ്രേവി ഒഴിച്ചെടുത്തതിന് ശേഷം ബാക്കി 1 കപ്പ് വെള്ളം കൂടെ ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ മിക്സായി ആ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കുറച്ച് കയ്യിലെ എണ്ണയൊക്കെ ഒന്ന് തടവിയിട്ട് അതിനെ ഒന്ന് ചൂട്ടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. ഇത് ചൂടാറും മുന്നേ തന്നെ നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കിട്ടണം. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മൊസറല്ല ചീസാണ്. അപ്പം ഈ മൊസറല്ല ചീസ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കൈക്കൊണ്ട് മിക്സ് ചെയ്തെടുക്കും. എല്ലാം കൂടെ നന്നായി മിക്സായതിന് ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അത് ഏത് ഷേപ്പിലും വേണമെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിലൊക്കെ എടുക്കാവുന്നതാണ്. ഞാനപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഇതുപോലെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് തന്നെയാണ് ഇട്ടത്. ഒരുപാട് മസാലകളൊന്നുമില്ല. അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്, കാരണം ഒരുപാട് എരിവൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്കും ഇത് വളരെ ഇഷ്ടമാവും. പിന്നെ ഒരു ചീസും അതുപോലെ തന്നെ ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് തന്നെയാണത്. നമ്മുടെ ഉരുളകളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്യും മുന്നേ ഒരു സ്റ്റെപ്പ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതിനായി ഞാനൊരു മുട്ടയെടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് വേറെ ഇനിയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഉരുളകളാക്കി വെച്ചിട്ടുള്ള ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിനുശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണ് നമുക്ക് പൊരിച്ചെടുക്കേണ്ടത്. നന്നായി ബ്രെഡ് ക്രംസിൽ അതിനൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. അങ്ങനെ ഓരോ ഉരുളകളും അതുപോലെ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.
ഉരുളകളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഒരു ബാച്ച് പൊരിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. എല്ലാവരും ഇതൊന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊരു അടിപൊളി സ്നാക്സ് ആണ്. അതുപോലെ തന്നെ നോമ്പിനൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.